നീല കരയുള്ള തൂവെള്ള സാരിയും മാറി ക്രൂശിതനേശുവിൻ രൂപവും കൈകളിൽ പരിശുദ്ധ ജപമാലയും പേറി ലോകത്തിൻ കാരുണ്യമാലാഘയായമ്മേ വന്ദനം കരയുള്ള തൂവെള്ള സാരിയും മാറി ക്രൂശിതനേശുവിൻ രൂപവും കൈകളിൽ പരിശുദ്ധ ജപമാലയും പേറി ലോകത്തിൻ കാരുണ്യമാലാഘയായമ്മേ കൽക്കട്ട. ഹുഗ്ലി നദിയുടെ കിഴക്കേ തീരത്ത് 46 ലക്ഷം ജനങ്ങൾ വസിക്കുന്ന മഹാനഗരം, ആനന്ദ നഗരം, സിറ്റി ഓഫ് ജോയ് എന്നാണ് വിളിപ്പേരെങ്കിലും പട്ടിണിയുടെയും വിശപ്പിന്റെയും അഴുക്ക് ചാലുകളുടെയും ചേരികളുടെയും തറവാട് എന്ന പേരാണ് കൂടുതൽ യോജിക്കുക. 1943 ബംഗാളിൽ അതിഭയങ്കരമായ ക്ഷാമവും പട്ടിണിയും മൂലം ജനങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. കൂടാതെ 2ാം ലോകമഹായുദ്ധത്തിന്റെ കെടുതികൾ വേറെയും. 1947 ഇന്ത്യ സ്വതന്ത്രമായെങ്കിലും ബംഗാളിലേക്ക് അതിഭീകരമായ അഭയാർത്ഥി പ്രവാഹമുണ്ടായി. ബംഗ്ലാദേശിൽ നിന്നും ലക്ഷക്കണക്കിന് മനുഷ്യർ കൽക്കട്ടയിലേക്ക് ഒഴുകിയെത്തി. ജനങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധജലമില്ല, വിശപ്പിന് ആഹാരമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, അന്തിയുറങ്ങാൻ കിടപ്പാടമില്ല. കൽക്കട്ട അക്ഷരാർത്ഥത്തിൽ ജഗുത്താന്റെ നഗരമായി. സർക്കാർ സംവിധാനങ്ങളെല്ലാം പകച്ചു നിന്നുപോയ ആ സമയത്ത് കൽക്കട്ടയുടെ തെരുവീഥികളിലും ചേരിപ്രദേശങ്ങളിലും നീലക്കരയുള്ള തൂവെള്ള സാരി ധരിച്ച ചില മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു. മദർ തെരേസയും മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സും. കൽക്കട്ടയിലെ ആർക്കും വേണ്ടാത്ത പാവങ്ങളിൽ പാവങ്ങളെ, കുഷ്ഠരോഗികളെ, അനാഥജന്മങ്ങളെ, വൃദ്ധജനങ്ങളെ, കുരുടരെ, മുടന്തരെ, മരണം മാത്രം ബാക്കിയായ രോഗികളെ, ഇവരെ എല്ലാവരെയും മദർ തെരേസ കാരുണ്യത്തോടെ സ്വീകരിച്ചു. ക്രിസ്തുവിനെ എന്ന പോലെ ശുശ്രൂഷിച്ചു. ആഗ്നസ് എന്നായിരുന്നു ഈ പെൺകുട്ടിയുടെ പേര്. 1910 ആഗസ്റ്റ് 26 ഇവളുടെ ജനനം. അൽബേനിയയിലെ സ്കോപ്ജെ എന്ന സ്ഥലത്തായിരുന്നു ജന്മഗൃഹം. പിതാവ് നിക്കോളെ ബൊജാക്സു, മാതാവ് ദ്രാന ബൊജാക്സു. ചെറുപ്രായത്തിലെ മരിയൻ സൊഡാലിറ്റിയിൽ അംഗമായിരുന്ന ആഗ്നസ് പ്രാർത്ഥനാ യോഗങ്ങളിൽ വായിച്ചു കേട്ട മിഷണറിമാരുടെ ത്യാഗ ജീവിതത്തിൽ ആകൃഷ്ടയായി. 18 വയസ്സുള്ളപ്പോൾ ആഗ്നസ് ലൊറേറ്റോ സഭയിൽ ചേർന്ന് അയർലൻഡിലേക്ക്
യാത്ര തിരിച്ചു. പിന്നീട് 1929 ആഗ്നസ് ഇന്ത്യയിലെത്തിച്ചേർന്നു. 1931 May 24 ആഗ്നസ് തന്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. 1937 May 14 അവൾ നിത്യവ്രതവാഗ്ദാനവും നടത്തി. അവൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഉണ്ണീശോയുടെ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ നാമം സ്വീകരിച്ച് അന്നുമുതൽ ആഗ്നസ് സിസ്റ്റർ തെരേസ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. കിഴക്കൻ കൽക്കട്ടയിലെ എൻഡെല്ലി എന്ന സ്ഥലത്തെ ലൊറേറ്റോ സ്കൂളിൽ അധ്യാപികയായി സിസ്റ്റർ തെരേസ നിയമിതയായി. പിന്നീട് 1944 ഈ സ്കൂളിലെ തന്നെ പ്രധാന അധ്യാപികയുമായി. മദർ തെരേസ ഏറെ സന്തോഷത്തോടെ സ്മരിക്കുന്ന കാലമാണ് ലൊറേറ്റോയിലെ തന്റെ ജീവിതകാലം. അധ്യാപികയായ സിസ്റ്റർ തെരേസയുടെ മനം തനിക്കു ചുറ്റുമുള്ള കൽക്കത്തയുടെ അവസ്ഥ കണ്ട് തേങ്ങിയിരുന്നു. മനുഷ്യർ മൃഗങ്ങളെക്കാൾ മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്നു. എങ്ങും പട്ടിണിയും രോഗങ്ങളും. പാവപ്പെട്ട മനുഷ്യർ ഹൃദയത്തിൽ നല്ലവരെങ്കിലും അഴുക്ക് ചാലിലെ ജീവിതം അവരെ വഴിതെറ്റിക്കുന്നു. പാവങ്ങൾ ഏറ്റവും നികൃഷ്ടമായ ജീവിതം നയിക്കുമ്പോൾ ലൊറേറ്റോ കോൺവെന്റിലെ സുരക്ഷിതത്വത്തിൽ താൻ കഴിയുന്നത് നീതിയാണോ? സിസ്റ്റർ തെരേസ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. 1946 September 10 സിസ്റ്റർ തെരേസ തന്റെ വാർഷിക ധ്യാനത്തിനായി ഡാർജീലിംഗിലേക്കുള്ള യാത്രയിലായിരുന്നു. ഈ യാത്രയ്ക്കിടയിൽ സിസ്റ്റർ തെരേസയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ഉൾവിളി അവൾക്കുണ്ടായി. ലൊറേറ്റോ കോൺവെന്റ് വിട്ട് പാവങ്ങളിൽ പാവങ്ങളെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി പുറപ്പെടുക എന്ന് യേശു അവളോട് ആജ്ഞാപിച്ചു. യേശുവിന്റെ ആജ്ഞ പൂർണമായും അനുസരിക്കുവാൻ അവൾ തീരുമാനമെടുത്തു. അങ്ങനെ സിസ്റ്റർ തെരേസ മദർ തെരേസയായി. മുതൽ മദർ തെരേസ തന്റെ മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ലൊറേറ്റോ സഭയുടെ തിരുവസ്ത്രം ഉപേക്ഷിച്ച് മദർ തെരേസ നീലക്കരയുള്ള വെള്ളസാരി തന്റെ വസ്ത്രമായി തിരഞ്ഞെടുത്തു. മതപരിവർത്തനമോ സുവിശേഷ പ്രചരണമോ ആയിരുന്നില്ല മദറിന്റെ മാർഗം. പാവങ്ങളിൽ പാവങ്ങളെ നിസ്വാർത്ഥമായി യാതൊരു പ്രതിഫലവും പറ്റാതെ സേവിക്കുക എന്നതായിരുന്നു മദറിന്റെ മാർഗം. എനിക്കു വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു എന്ന ദൈവവചനം അനുസരിച്ചായിരുന്നു മദർ തെരേസയുടെ ഓരോ പ്രവർത്തനങ്ങളും. എനിക്ക് ദാഹിക്കുന്നു എന്ന യേശുവിന്റെ തിരുവചനം മദർ തെരേസ എപ്പോഴും ഓർത്തിരുന്നു. ഈ ദാഹം ശമിപ്പിക്കുവാൻ തന്നാലാവും വിധം പ്രവർത്തിക്കണമെന്ന് മദർ തെരേസ തീരുമാനിച്ചു.
1950 ഒക്ടോബർ 7 തീയതി മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസ സഭ ആരംഭിക്കുവാൻ മാർപ്പാപ്പ ഔദ്യോഗിക അനുവാദം നൽകി. സമൂഹം ഒരു ഭാരമായി കരുതി തിരസ്കരിച്ച വിശക്കുന്നവരെയും നഗ്നരെയും ഭവനരഹിതരെയും മുടന്തരെയും കുരുടരെയും ശുശ്രൂഷിക്കുവാൻ മദർ തെരേസയും സിസ്റ്റേഴ്സും സർവാത്മന മുന്നോട്ട് വന്നു. നീലക്കരയുള്ള തൂവെള്ള സാരിയും മാറി ക്രൂശിതനേശുവിൻ രൂപവും കൈകളിൽ പരിശുദ്ധ ജപമാലയും പേറി ലോകത്തിൻ കാരുണ്യമാലാഘയായമ്മേ വന്ദനം. ആദ്യം 12 അംഗങ്ങളുമായി മിഷണറീസ് ഓഫ് ചാരിറ്റി ആരംഭം കുറിച്ചു. 1953 ഫെബ്രുവരി 12 തീയതി ആൽഫ്രഡ് ഗോമസ് എന്നയാൾ നൽകിയ വാടക വീട്ടിൽ ഇവർ ഒരുമിച്ചുള്ള ജീവിതം ആരംഭിച്ചു. മദറിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും മാതൃകകൾ അനേകം യുവതികളെ ആകർഷിച്ചു. ഭാരതീയരും വിദേശികളുമായ അനേകർ മദറിന്റെ പാത പിന്തുടരുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ അതുല്യമായിരുന്നു. കുഷ്ഠരോഗികളെ സ്വന്തം ശരീരത്തെക്കാൾ കൂടുതൽ മദർ സ്നേഹിച്ചു. എല്ലാവരാലും വെറുക്കപ്പെട്ടവർ മദർ തെരേസയുടെ ബഹുമാന്യ അതിഥികളായിരുന്നു. കാരണം മദർ തെരേസ പാവങ്ങളിൽ, യാചകരിൽ, രോഗികളിൽ ദൈവത്തെ കണ്ടു. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനയോടുകൂടെയാണ് മദർ തെരേസയുടെ ദിവസം ആരംഭിക്കുന്നത്. പ്രാർത്ഥനയിൽ നിന്നും ശക്തി ഉൾക്കൊണ്ട് പിന്നീടുള്ള തന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നു. ആരാധിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുന്ന മനുഷ്യനിൽ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു മദർ തെരേസയുടെ ജീവിതശൈലി. നീലക്കരയുള്ള തൂവെള്ള സാരിയും മാറി ക്രൂശിതനേശുവിൻ രൂപവും കൈകളിൽ പരിശുദ്ധ ജപമാലയും പേറി ലോകത്തിൻ കാരുണ്യമാലാഘയായമ്മേ. തന്റെ വിശ്വാസവും ബോധ്യങ്ങളും അനുഭവങ്ങളും മദർ തെരേസ തന്റെ പിൻഗാമികൾക്ക് പകർന്നു നൽകി. മദറിന്റെ പ്രവർത്തനങ്ങളെ പതുക്കെ പതുക്കെ ലോകം അംഗീകരിക്കുവാൻ തുടങ്ങി. 1965 പോൾ ആറാമൻ പാപ്പ മിഷണറീസ് ഓഫ് ചാരിറ്റിയെ ഒരു പൊന്തിഫിക്കൽ സന്യാസ സഭയായി ഉയർത്തി. അങ്ങനെ മദർ തെരേസയുടെ സന്യാസ സഭ പാപ്പയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായി. മദർ തെരേസയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ ഭാരതവും ലോകവും എപ്പോഴും അംഗീകരിച്ചിരുന്നു. 1962 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1971 ജോൺ 23 പാപ്പ സമാധാന അവാർഡ്. 1971 ജോൺ കെന്നഡി അവാർഡ്. 1972 ജവഹർലാൽ നെഹ്റു അവാർഡ്. 1976
പാച്ചം എത്തേറിസ് അവാർഡ് എന്നീ ബഹുമതികളും 1980 രാജ്യം ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും നൽകി മദർ തെരേസയെ ആദരിച്ചു. 1979 ലോകം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മദർ തെരേസയ്ക്ക് നൽകി ആദരിച്ചു. I am grateful and I'm very happy to receive it in the name of the hungry, of the naked, of the homeless, of the crippled, of the blind, of the lepers, of all those people who feel unwanted, unloved, uncared, throw away of the society. ഇവ കൂടാതെ മറ്റു ലോക രാഷ്ട്രങ്ങൾ മദറിനു നൽകിയ ബഹുമതികൾ നിരവധിയാണ്. ഓരോ അവസരങ്ങളും ലോകത്തിന് സമാധാന സന്ദേശം പകർന്നു കൊടുക്കുവാൻ മദർ തെരേസ വിനിയോഗിച്ചു. I feel that abortion has become the greatest destroyer of peace. We are afraid of the nucleus because it is touching us. But we are not afraid. The mother is not afraid to commit that terrible murder. Even when God himself speaks of that. മദർ തെരേസയുടെ ജീവിതം കരുണാമയനായ യേശുവിന്റെ തുടർച്ചയായിരുന്നു. സമൂഹം ഉപേക്ഷിക്കുന്ന ഓരോ മനുഷ്യനെയും കാരുണ്യത്തോടെ സ്വീകരിക്കുന്ന മദർ തെരേസ ലോകത്തിന് മുൻപിൽ പ്രകാശമായി പ്രശോഭിച്ചു. 1997 സെപ്റ്റംബർ 5 രാത്രി 9:30 87 വയസ്സിൽ ഈ ദിവ്യപ്രഭ നിത്യപ്രകാശമായ ഈശ്വരനിൽ ലയിച്ചു. കൽക്കട്ടയിലെ സെയിന്റ് തോമസ് കത്തീഡ്രലിൽ കിടത്തിയ മദർ തെരേസയുടെ ഭൗതിക ശരീരം ദർശിക്കാൻ ആയിരങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തി. ജാതി, മത, വർഗ, വർണ്ണ, ഭാഷാ വ്യത്യാസങ്ങളേതുമില്ലാതെ ഭാരത ജനത ഒന്നടങ്കം മദർ തെരേസയെ വണങ്ങി. സെപ്റ്റംബർ 13 നടന്ന മൃതസംസ്കാര ചടങ്ങിൽ അനവധി ലോക നേതാക്കൾ പങ്കെടുത്തു. ലോകം ഭാരതത്തിന്റെ ഈ കുഞ്ഞു സന്യാസിനിയുടെ മുൻപിൽ തലകുനിച്ചു. മേലക്കരയുള്ള തൂവെള്ള സാരിയും മാറി ക്രൂശിതനേശുവിൻ രൂപവും കൈകളിൽ പരിശുദ്ധ ജപമാലയും പേറി ലോകത്തിൻ കാരുണ്യമാലാഘയായമ്മേ വന്ദനം. റോമ ലോകത്തിന്റെ ആത്മീയ തലസ്ഥാനം, ചരിത്രമുറങ്ങുന്ന പുരാതന നഗരം. റോമിലെ വത്തിക്കാൻ ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനം. സഭയുടെ തലവൻ പരിശുദ്ധ പിതാവ് ഇവിടെ വസിക്കുന്നു. മദർ തെരേസയെ സഭ എന്നും ഏറെ ആദരവോടെയാണ് ഇവിടെ സ്വീകരിച്ചിരുന്നത്. 2003 ഒക്ടോബർ 19 സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 പാപ്പ മദർ തെരേസയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. മദർ തെരേസയും മദറിന്റെ ജീവിതവും വാക്കുകളും ഇന്നും അനേകായിരങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. മദർ തെരേസയുടെ കാരുണ്യത്തിന്റെ വഴികൾ ഇന്നും ലോകം നന്ദിയോടെ സ്മരിക്കുന്നു. വിശുദ്ധ ജീവിതങ്ങളെ എന്നും ആദരവോടെ
എതിരേറ്റിട്ടുള്ള ഭാരതത്തിൻ്റെ ആത്മാവിൽ മദർ തെരേസ എന്നുമെന്നും ജീവിക്കും. നീലക്കരയുള്ള തൂവെള്ള സാരിയും മാറി ക്രൂശിതനേശുവിൻ രൂപവും കൈകളിൽ പരിശുദ്ധ ജപമാലയും പേറി ലോകത്തിൻ കാരുണ്യമാലാഘയായമ്മേ കരയുള്ള തൂവെള്ള സാരിയും മാറി ക്രൂശിതനേശുവിൻ രൂപവും കൈകളിൽ പരിശുദ്ധ ജപമാലയും പേറി ലോകത്തിൻ കാരുണ്യമാലാഘയായമ്മേ ഭാരത മക്കൾ തൻ ഹൃദയത്തിലമ്മേ സ്നേഹത്തിൻ പ്രഭ തൂകും താരകമാണു നീ ഭാരത മക്കൾ തൻ ഹൃദയത്തിലമ്മേ സ്നേഹത്തിൻ പ്രഭ തൂകും താരകമാണു നീ തിരുസഭയ്ക്കുന്നു നീ അഭിമാനമായമ്മേ സ്വർഗത്തിൽ ധന്യയായി ശോഭിതയേ എളിയവർക്കെന്നും വൻകൃപ തൂകും ദൈവസ്നേഹത്തിൻ തെളിവാണു നീ നീലക്കരയുള്ള തൂവെള്ള സാരിയും മാറി ക്രൂശിതനേശുവിൻ രൂപവും കൈകളിൽ പരിശുദ്ധ ജപമാലയും പേറി ലോകത്തിൻ കാരുണ്യമാലാഘയായമ്മേ വേദനിക്കുന്നോർക്ക് ആശ്വാസം നൽകുവാൻ വേദനയേൽക്കുവാൻ സന്മനസ്സും വേദനിക്കുന്നോർക്ക് ആശ്വാസം നൽകുവാൻ വേദനയേൽക്കുവാൻ സന്മനസ്സും ഒരു തുള്ളി സ്നേഹവും കരുതലും കിട്ടുവാൻ കേഴുന്ന മാനവ നിലവിളി കേൾക്കുവാൻ ഹൃദയത്തിനലിവും കാരുണ്യവും എന്നും ലഭിക്കുവാൻ പ്രാർത്ഥിക്കണേ നീലക്കരയുള്ള തൂവെള്ള സാരിയും
മാറിൽ ക്രൂശിതനേശുവിൻ രൂപവും കൈകളിൽ പരിശുദ്ധ ജപമാലയും പേറി ലോകത്തിൻ കാരുണ്യമാലാഘയായമ്മേ വന്ദനം വന്ദനം